സുധാകരൻ വന്നപ്പോൾ പാർട്ടി രക്ഷപ്പെടുമെന്ന് ചില മുതിർന്ന നേതാക്കന്മാർക്ക് തോന്നി അങ്ങനെ ഇപ്പോ വേണ്ട ഞങ്ങൾ ഭരിച്ചപ്പോൾ നന്നാകാത്തവന്മാരൊന്നും സുധാകരൻ വന്നിട്ട് നന്നാകണ്ട എന്നവർ തീരുമാനിച്ചു അതോടെ അവർ ഇടങ്കോലിട്ടു സുധാകരന്റെ സെമി കേഡർ അപ്പാടെ പൊളിഞ്ഞു കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ എത്തിയതിനു ശേഷമാണ് കോൺഗ്രസിൽ സംഘടനാ പ്രവർത്തനത്തിന് ഒരു പുതിയ ഊർജം വന്നത് ഇക്കാര്യം എല്ലാ പ്രവർത്തകരും അംഗീകരിക്കുന്നതുമാണ് എന്നാൽ അടുത്തിടെ വിഡി സതീശനുമായുള്ള ചെറിയ പിണക്കങ്ങളും ഡൽഹിയിൽ നിന്നുള്ള കെസി വേണുഗോപാലിന്റെ ചരടുവലിയുമാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് നേതൃത്വത്തിലെത്തിയവർ ഗ്രൂപ്പുകളെ തകർക്കാനായി രംഗത്തെത്തിയവർ ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം കെസി വിഡി അച്യുതണ്ടാണ് കോൺഗ്രസിന്റെ പുനഃസംഘടനയ്ക്കും ഇപ്പോൾ ഏറ്റവും അധികം തടസ്സമായിരിക്കുന്നത് രണ്ട് മാസമായി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ജില്ലകളിലും കെ പി സി സി ആസ്ഥാനത്തും തുടരുന്ന പുനഃസംഘടനാ പ്രക്രിയയാണ് എ ഐ സി സി നേതൃത്വത്തിൻ്റെ ഒരു ഫോൺ വിളിയോട് നിലച്ചത് കെ സുധാകരൻ അധ്വാനം നടത്തിയാണ് ഈ വിഷയത്തിൽ ഗ്രൂപ്പ് നേതാക്കളും എം പിമാരുമായി സംസാരിച്ചത് അങ്ങനെ എല്ലാവരുമായി ചർച്ച നടത്തിയ ശേഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനിരിക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്നും നിസ്സഹകരണം ഉണ്ടായി ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വഴിവെച്ചത് സതീശനും സിദ്ദിഖും കെ സിയും അടങ്ങുന്ന ചേരി അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി നിലകൊണ്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം മറുവശത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പുകളെ തള്ളാതെ പുതിയ ഗ്രൂപ്പുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന സമീപനമായിരുന്നു സുധാകരൻ്റേത് കെ പി സി സി നിർവാഹക സമിതി ചേർന്ന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച ശേഷം ജില്ലയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡന്റുമാരാണ് പ്രാഥമിക പട്ടിക തയ്യാറാക്കിയത് ജില്ലയിലെ പ്രമുഖ നേതാക്കളുടെയും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി തയ്യാറാക്കിയ പട്ടികയിൽ ഓരോ ജില്ലയിലും 100 മുതൽ 200 വരെ പേർ ഇടം പിടിച്ചിട്ടുണ്ട് ഈ പട്ടികയാണ് കെ പി സി സി ആസ്ഥാനത്തെത്തിയത് ഇതിനൊപ്പം ഗ്രൂപ്പുകളുടെ എം പിമാരുടെയും എം എൽ എമാരുടെയും എന്നിവരുടെയൊക്കെ നിർദ്ദേശങ്ങളും എത്തിയിട്ടുണ്ട് 10 ജില്ലയുടെ പ്രാഥമിക പട്ടിക അഭിപ്രായം അറിയിക്കുവാൻ 8 ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവിന് കൈമാറി തുടർന്ന് 14 ജില്ലകളുടെയും ചുരുക്കപ്പട്ടിക കെ പി സി സി ഓഫീസിൽ തയ്യാറാക്കി ഈ പട്ടിക ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച കെ സുധാകരനും വി ഡി സതീശനും കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ ഇവിടെ വെച്ച് കെ സി വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടായതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് കേരളത്തിൽ കോൺഗ്രസ് പുനഃസംഘടന അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കെ പി സി സി നേതൃത്വം തയ്യാറാക്കിയ ഡി സി സി ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും പട്ടിക ഹൈക്കമാൻഡ് മരവിപ്പിച്ചു കഴിഞ്ഞു മുതിർന്ന നേതാക്കൾ എം പിമാർ എന്നിവരടക്കമുള്ളവരുമായി വിശദ കൂടിയാലോചനയ്ക്ക് ശേഷമേ പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാവൂ എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെ പി സി സി നേതൃത്വത്തോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചില എം പിമാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചില്ലെന്ന് പരാതിയുള്ളതിനാൽ നടപടികൾ നിർത്തുവാൻ താരിഖ് അൻവർ ഫോണിലൂടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് ആവശ്യപ്പെടുകയായിരുന്നു ആർക്കാണ് പരാതിയെന്നും അതെന്താണെന്നും അറിയിക്കുന്നതിന് പകരം പുനഃസംഘടന നിർത്തിവെക്കുമെന്ന് നിർദ്ദേശിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് താരിഖ് അൻവർ അയച്ച കത്തിലും സുധാകരൻ തിരിച്ചടിച്ചത് അതുകൊണ്ട് തന്നെയാണ് പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുമെന്നാണ് സുധാകരൻ്റെ നിലപാട് 14 ജില്ലകളുടെയും അന്തിമ പട്ടികയുടെ കരട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നൽകിയെന്നും സതീശന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും കെ പി സി സി പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പുനഃസംഘടന സുതാര്യവും നിഷ്പക്ഷവുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും കുറിപ്പിൽ വിശദീകരിക്കുന്നു കൂടിയാലോചന നടത്തിയിട്ടില്ലെന്ന് ഒട്ടേറെ നേതാക്കളും എം പിമാരും പരാതി അറിയിച്ചതായി കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞിരുന്നു എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പട്ടികയ്ക്ക് രൂപം നൽകാനാണ് നിർദ്ദേശം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് വേണ്ടത്ര സമയം എടുക്കണമെന്നും താരിഖ് വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് പുനഃസംഘടനയിൽ ചില എം പിമാർ പരാതിപ്പെട്ടതായി വി ഡി സതീശൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് സുധാകരൻ ഹൈക്കമാൻഡിന് കത്തയച്ച കാര്യം അറിയില്ലെന്നും പുനഃസംഘടന പൂർത്തിയാക്കാൻ കെ പി സി സി പ്രസിഡന്റിന് എല്ലാ സഹായവും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എം പിമാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കെ പി സി സിയും വ്യക്തമാക്കുന്നുണ്ട്.